വിസയും രേഖയും പാസ്പോർട്ടും ഒന്നുമില്ലാത്ത നിരാശരായി കഴിയുന്ന പല ആളുകളും ഇന്നലെ രാത്രി 31-ാം തീയതി പാതിരാത്രി കഴിഞ്ഞപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സെപ്റ്റംബർ 1 ഞായർ പുലരാൻ വേണ്ടി രാവിലെയാകാൻ വേണ്ടി കാത്തുകൊണ്ട് GDRFA ഈ ആംനസ്റ്റി ടെൻ്റ് ഉണ്ടല്ലോ അമീർ പോലുള്ള സ്ഥലങ്ങളിൽ അവിടെയൊക്കെ ചുറ്റുവട്ടത്ത് നിന്ന് പൊതുവായിട്ടുള്ള തെരുവുകളിൽ അന്തിയുറങ്ങി പ്രഭാതമാകാൻ കാത്തിരുന്ന് രേഖകൾ റെഡിയാക്കി പുതിയൊരു പ്രതീക്ഷാനിർഭരമായ ജീവിതത്തിലേക്ക് കടന്ന ചിത്രങ്ങൾ നമ്മുടെ മുന്നിൽ കിട്ടുകയാണ്. മാത്രമല്ല, മില്യൺ കണക്കിന് ഇദ്ദേഹത്തിൻ്റെ ഫൈനുകളാണ് എന്ന് ദുബായിൽ മാത്രം എഴുതിത്തള്ളപ്പെട്ടത് എന്ന റിപ്പോർട്ടും നമുക്ക് കിട്ടുകയാണ്. പല ആളുകളും പേടിച്ചിട്ട് തൽക്കാലം അങ്ങോട്ട് പോയാൽ പ്രശ്നം വരുമോ, ഇത്രയും വലിയ ഫൈനുണ്ട്, 5 വർഷമായി വിസയില്ലാത്തവർ, ഓവർ സ്റ്റേ ആയി കഴിയുന്നവർ, അബ്സ്കോണ്ടിങ് കേസിൽ പെട്ടിട്ട് പുറത്തിറങ്ങാൻ കഴിയാതെ ഒളിച്ചിരുന്നൊക്കെ ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകുന്നവർ, അവരൊക്കെ ധൈര്യം സംഭരിച്ചുകൊണ്ട് ആദ്യ ദിനമായ ഇന്ന് സെപ്റ്റംബർ 1 UAE പ്രഖ്യാപിച്ചിരിക്കുന്ന പൊതുമാപ്പ് ആനുകൂല്യം കിട്ടാൻ വേണ്ടി ഓരോരോ സെൻറ്ററുകളിൽ, GDRFA ടെൻറ്റുകളിൽ, ആമർ സെൻറ്ററുകളിൽ, അവർക്കറിയാവുന്ന ടൈപ്പിംഗ് സെൻറ്ററുകളിൽ ഒക്കെ പോയിട്ട് രേഖകൾ റെഡിയാക്കി പുതിയ ജീവിതത്തിലേക്ക് കടന്നതിൻ്റെ ചിത്രം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരികയാണ്. ഇന്നലത്തെ പോലല്ല ഇന്നത്തെ പകൽ അവർക്ക് അനുഭവവേദ്യമാകുന്നത്. മാത്രമല്ല, ഈ ടെൻറ്റുകളിൽ ചിലതിൽ ചില സന്മനസ്സുള്ള ആളുകൾ വന്നിട്ട് ഇവരെ ജോലിക്കെടുക്കുന്ന രംഗങ്ങൾക്കും ഞങ്ങൾ സാക്ഷികളായി. എല്ലാം കഴിഞ്ഞു, ഇനി 5-6 വർഷം ഇവിടെ ഒളിവിൽ താമസിക്കുന്നത് പോലെയൊക്കെ താമസിക്കേണ്ടി വന്നു. അല്ലറ ചില്ലറ ജോലികൾ ചെയ്തു, ആരെയും ഒന്നും അറിയിച്ചില്ല, രേഖകളില്ലായിരുന്നു. ഇപ്പോൾ രേഖകളായി, നമുക്ക് ഫൈനില്ലാതെ പുറത്തു പോകാമെന്നായി, എക്സിറ്റ് ഫീസ് കൊടുക്കേണ്ടെന്നായി, തിരിച്ചെന്തെങ്കിലും വേണമെങ്കിൽ വരാമെന്നായി. ആ സമയത്ത് ഇരട്ടി മധുരം എന്ന് പറയുന്നത് പോലെയാണ് അവർക്ക് ചില സന്മനസ്സുള്ള ആളുകൾ ജോലി വാഗ്ദാനം ചെയ്ത് വരൂ, താമസിക്കാനിടമില്ലേ, ഞങ്ങളുടെ കൂടെ പോരൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സാക്ഷിയുള്ള ആളുകൾ കൂട്ടിക്കൊണ്ടുപോയതിൻ്റെ കഥയും നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഇതാണ് ഈ ഭൂമികയുടെ പ്രത്യേകത എന്ന് മനസ്സിലാക്കണം. ഔദാര്യവും മനുഷ്യത്വവും നിറഞ്ഞ നിരവധി പേരുണ്ട്. പ്രയാസത്തിൽ പെട്ടുപോയവരെ സഹായിക്കാനുള്ള അതിവിപുലമായ ഒരു ഗവൺമെൻറ് സംവിധാനമുണ്ട്. ഇന്നത്തെ ഈ സെപ്റ്റംബർ 1 ഞായർ തിരക്ക് പിടിച്ച ഞായറായി മാറുകയായിരുന്നു. ഇന്ത്യൻ കോൺസുലേറ്റും സന്നദ്ധ പ്രവർത്തകരും പാസ്പോർട്ട് ഇല്ലാത്ത ആളുകൾക്ക് സഹായം ചെയ്ത് കൊടുക്കാൻ വേണ്ടി, ചിലർക്ക് താൽക്കാലികമായ പാസ്പോർട്ട്, ചിലർക്ക് പുതുക്കി കൊടുക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ, ഇതിനൊക്കെ വാഗ്ദാനം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ ടെൻറ്റുകളും ആമർ സെൻറ്ററുകളും മറ്റു കേന്ദ്രങ്ങളുമെല്ലാം പ്രതീക്ഷാ കേന്ദ്രങ്ങൾ അക്ഷരാർത്ഥത്തിൽ ആയി മാറുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ നിർഭയമായി മുന്നോട്ട് വന്ന് അവരുടെ എല്ലാ വിധത്തിലുള്ള ഫൈനുകളും, ഇന്നിപ്പോൾ ഞങ്ങൾക്കറിയാവുന്ന ഒരാൾ കണക്ക് നോക്കുമ്പോൾ 125,000 ദിർഹത്തിൻ്റെ പിഴയാണ് വർഷങ്ങളായിട്ടുള്ളത്, അതെല്ലാം ഒറ്റ സെക്കൻഡിൽ എഴുതി തള്ളി അദ്ദേഹത്തിനൊരു മാന്യമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം കൊടുക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടതാണ്. പരമ്പരാഗതമായി അബ്സ്കോണ്ടിങ് കേസുകൾക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ അവർ കരുതും പുറത്ത് എവിടെയെങ്കിലും ഇറങ്ങിയ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ കണ്ടാൽ നമ്മളെ പിടിച്ചുകൊണ്ട് പോവും, ജയിലിലിടും, അങ്ങനെയുള്ളൊരു സങ്കല്പമേ വേണ്ട. ഇന്നലെ കൊണ്ട് ആ കഥ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. ഇന്നു മുതൽ അബ്സ്കോണ്ടിങ് കേസുകളുള്ളവർക്കെല്ലാം ഈ സെൻറ്ററുകളിൽ പോയിട്ട് ആമർ സെൻറ്ററിലോ അല്ലെങ്കിൽ അവീറിലെ GDRFA ടെൻറ്റിലോ ഒക്കെ പോയിട്ടത് ശരിയാക്കാൻ പറ്റും. വിസിറ്റ് വിസക്കാരും ടൂറിസ്റ്റ് വിസക്കാരും കൂടുതലായിട്ട് അവീർ ഇമിഗ്രേഷനെ ആശ്രയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ല, എംപ്ലോയ്മെൻറ്റ് വിസ, റെസിഡൻസ് വിസ, ഡിപ്പെൻഡൻറ്റ് വിസ ഇങ്ങനെയുള്ള കാറ്റഗറി വരുന്നവരെല്ലാവരും ആമർ സെൻറ്ററുകളിൽ പോയാൽ മതി എന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട്. എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്താൻ പറ്റും. നിരവധി പ്രസ്ഥാനങ്ങൾ, സ്വകാര്യ പ്രസ്ഥാനങ്ങൾ ആളുകളെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഏത് നാഷണാലിറ്റി എന്നൊന്നും വിഷയമല്ല. ഇങ്ങനെ ആപത്തിൽപ്പെട്ടവരുണ്ടോ, ഉദാഹരണത്തിന് ഈ ലേബർ കോൺട്രാക്ട് സബ്മിറ്റ് ചെയ്യാതെ പല എവിടെന്നെങ്കിലുമൊക്കെ വിസ എടുത്തിട്ട് ഇവിടെ കഴിഞ്ഞാൽ മതി എന്ന് വിചാരിച്ചിട്ട് നമ്മുടെയൊക്കെ അജ്ഞത കൊണ്ടായിരിക്കും നമ്മൾ പോയിട്ട് ആ കോൺട്രാക്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. വിസ തന്നയാൾ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും ചോദിച്ചിട്ടുണ്ടാവില്ല. അവസാന നിമിഷമാണ് അറിയുന്നത് കുടുങ്ങിപ്പോയി എന്നുള്ള കാര്യം. അങ്ങനെയുള്ളവർക്കും ധൈര്യമായിട്ട് പോകാം, കറക്റ്റ് ചെയ്യാം, ലീഗലൈസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം, ഏതെങ്കിലും സ്ഥാപനത്തിൽ ഒരു ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ
അവിടെ നിന്നൊരു ഓഫർ ലെറ്റർ വാങ്ങി കയ്യിൽ വെച്ചാൽ നിങ്ങൾക്ക് സുഗമമായിട്ട് ഇനി നാട്ടിൽ പോകേണ്ടി വന്നാൽ പോലും പോയിട്ട് പെട്ടെന്ന് വരാനുള്ളൊരു ഉറപ്പായിട്ട് അത് മാറും എന്നത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. ഉദ്യോഗസ്ഥർ ചോദിക്കുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ടോ? സൗമനസ്യത്തോടുകൂടി അവർ ചോദിക്കുന്നുണ്ട്, തിരിച്ചു വരാൻ പ്ലാനുണ്ടോ? അപ്പോൾ പലർ പറയുന്നു ഞങ്ങൾ പോകുന്നുണ്ട്, ചിലർ പറയുന്നു പോകുന്നില്ല, ഞങ്ങൾക്ക് വേറെ ജോലി കിട്ടി, ഇതാകണ്ടോ ഓഫർ ലെറ്റർ. അപ്രീഷിയേറ്റ് ചെയ്തിട്ട് അഭിനന്ദിച്ചിട്ടാണ് അവർ രേഖകൾ ശരിയാക്കി കൊടുത്ത് മനസ്സമാധാനത്തോടുകൂടി വിടുന്നത്. ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കണ്ണീരാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചില പ്രസ്ഥാനങ്ങൾ ഒരുപാട് സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നത്, മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, സ്നാക്സും ചായയും ഒക്കെ കൊടുത്തുകൊണ്ട് സൽക്കരിക്കുന്നത്, ഇങ്ങനെ ഏതെല്ലാം രൂപത്തിൽ ആളുകളെ സഹായിക്കാൻ പറ്റുമോ അതെല്ലാം നമ്മളൊന്ന് കാണുകയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ദുബായിൽ കിസൈസ് ഭാഗത്ത് അൽ നഹദ സെൻറ്റർ, അവിടെ പ്രവർത്തിക്കുന്ന അറബ് എക്സ്പ്രസ്, അതുപോലെ ഒരു ഡസനിലധികം സ്ഥാപനങ്ങൾ അറബ് എക്സ്പ്രസിൻ്റെ ചെയർമാനായിട്ടുള്ള മിസ്റ്റർ മുസ്തഫ നിസാമി നയിക്കുന്ന സ്ഥാപനങ്ങൾ പല എമിറേറ്റുകളിലുമുണ്ട്, ദുബായ് തന്നെ പല ഭാഗങ്ങളിലുമുണ്ട്. അവിടങ്ങളിലൊക്കെ ചെല്ലുന്നവർക്ക് ഈ രേഖകൾ ശരിയാക്കി കൊടുക്കാനുള്ള ഉപദേശം കൊടുക്കുന്നു, എവിടെ പോകണം എന്നുള്ള കാര്യം കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു, എന്തൊക്കെ കയ്യിൽ വെക്കണം രേഖകൾ അതിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നു, അത് രാത്രി വൈകിയാലും നിങ്ങൾക്ക് ഇവിടെ പോകാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. മാത്രമല്ല രേഖ ശരിയാക്കിയിട്ട് നാട്ടിൽ പോകാൻ വേണ്ടി പല ആളുകൾക്കും ദുബായ് എയർപോർട്ടിൽ എത്തിച്ചേരാൻ ടിക്കറ്റ് എടുത്താൽ പോലും ടാക്സി ഫെയർ കൊടുക്കാൻ പോലും ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ളവരെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്ന കാര്യം പോലും ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ട് മിസ്റ്റർ മുസ്തഫ ഞങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. അത് ഹയാത്ത് ഏജൻസിയിൽ അവരുടെ ഓഫീസുണ്ട്, ഈ ശൃംഖലയുടെ ഭാഗമായിട്ടുള്ള ഷെയ്ഖ് സായിദ് റോഡിലുണ്ട്, കറാമയിലുണ്ട്, ഷാർജയിലുണ്ട്, അതുപോലെ ദുബായിൽ ഡി ഐ പിയിലും ഉണ്ട്. ഈ സഹോദര സ്ഥാപനങ്ങളുണ്ട്, 180 ജീവനക്കാർ ഇതിനു വേണ്ടി പ്രത്യേകം പ്രവർത്തിക്കുന്നുമുണ്ട്. ഈ സൗകര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റിയ സമയമാണിതെന്ന് മാത്രം മനസ്സിൽ കരുതുക. UAE തൊഴിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് 3 സുപ്രധാന കാര്യങ്ങൾ സെപ്റ്റംബർ 1 ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞത് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യം, വിസിറ്റ് വിസയിൽ നിന്നിട്ട് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പോയാൽ പിടിക്കപ്പെട്ടാൽ നേരത്തെയൊക്കെ 50,000 ദിർഹം മുതൽ 2,00,000 വരെ എന്ന ആ ഒരു ഫൈൻ്റെ റേഞ്ച് മാറിയിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 1,00,000 ദിർഹത്തിലാണ്, അവസാനിക്കുന്നത് 1,000,000 ദിർഹത്തിലും. അതുപോലെ വേറൊരു കമ്പനിയുടെ വിസ ഉണ്ടാകും, മറ്റൊരു കമ്പനിയിൽ പോയിട്ട് ജോലി ചെയ്യാൻ ശ്രമിക്കും, പിടിക്കപ്പെട്ടാലും ഇത് ബാധകമാണ്. അത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു സെപ്റ്റംബർ 1 ഇന്നു മുതൽ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത് ശക്തമാക്കുന്നു എന്നുള്ള വിവരം പറഞ്ഞത്. ഇന്നു മുതൽ അത് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കി നിൽക്കുക. അതുപോലെ ചില കമ്പനികളൊക്കെ അടച്ചുപൂട്ടി ഓടിക്കളയും, തൊഴിലാളികൾക്കുള്ള ശമ്പളമോ ആനുകൂല്യമോ കൊടുക്കാതെ കണ്ട് വെറുതെ അടച്ചുപൂട്ടി മാറിക്കളയും. ആളിവിടെ ഉണ്ടാവും, മുതലാളി ഉണ്ടാവും, പക്ഷേ കമ്പനി പൂട്ടിയെന്ന് പറയും. അങ്ങനെയുള്ളവരെയും നേരിടാനുള്ള ശക്തമായ നിയമ സംവിധാനവും ഈ പിഴയുടെ പരിഗണനാ പട്ടികയിൽ അവരും വരുമെന്നുള്ള ആ ഒരു കാര്യവും പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഈ സെപ്റ്റംബർ 1 മുതൽ. മറ്റൊരു കാര്യം, ഒരു തൊഴിലാളിക്ക് ഏത് കമ്പനിയിലാവട്ടെ, അവർ ജോലി ചെയ്യുന്ന സ്ഥാപനവുമായിട്ട് ഒരുപാട് പ്രശ്നമുണ്ട്, അതിനെ സംബന്ധിച്ച് കുറച്ച് കാശൊക്കെ കിട്ടാണ്ട് കുടിശ്ശികയുണ്ട്. ആ പരാതി കൊടുക്കാനുള്ള പരിധി 1 എന്നത് 2 കൊടുത്താൽ മതി എന്ന പരിധി ഉയർത്തിക്കൊണ്ടുള്ള വിജ്ഞാപനവും നേരത്തെ പ്രാബല്യത്തിൽ വന്നത് ഇപ്പോൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ജീവനക്കാർക്ക് കിട്ടാനുള്ള അവകാശത്തിൻ്റെ ശമ്പളവും ബാക്കി കുടിശ്ശികയും എല്ലാം കൂടെ ചേർത്തിട്ട് ക്ലെയിം എമൗണ്ട് 50,000 താഴെയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്ത് അവർ തന്നെ കൈകാര്യം ചെയ്ത് അക്കാര്യത്തിൽ വിധി ഉണ്ടാകും എന്നുള്ള നിയമവും ഇന്ന് സെപ്റ്റംബർ 1 മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഒരുപാട് കോടതികളൊന്നും ഇറങ്ങിക്കയറേണ്ട കാര്യമില്ല എന്നർത്ഥം. അങ്ങനെ തൊഴിലാളികളുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുന്ന ഏറ്റവും മികച്ച ഭരണ സംഹിതയുള്ള പ്രദേശമായി UAE അങ്ങനെ മാറുകയാണ് എന്നതിൻ്റെ നിയമസാധുതകളാണ് നമ്മളിപ്പോൾ കേട്ട കാര്യങ്ങൾ. ജീവനക്കാരും തൊഴിൽ കൊടുക്കുന്നവരും കമ്പനി മുതലാളിമാരും എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയമാണ്. ദുബായ് വാർത്തയുടെ സെപ്റ്റംബർ 1 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.